ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ ദിവസമായിട്ട് എനിക്ക് ക്രാഫ്റ്റ് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല, കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഒരു ബേസ്കോട്ട്, വൈറ്റ് ബേസ്കോട്ട് കൊടുത്തിട്ടുള്ള ഒരു ബോട്ടിലാണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കൊടുത്തതൊന്നല്ല കേട്ടോ, ക്രിസ്മസിൻ്റെ സമയത്ത് ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നീട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴാണ് എനിക്കത് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പം ഞാൻ ആ ബോട്ടിലെടുത്തു എന്നേ ഉള്ളൂ, പെട്ടെന്ന് തീരാൻ വേണ്ടി എടുത്തതാണേ. അപ്പം ഇതാ ഞാനിതാ ഈ പേപ്പർ മടക്കിയിട്ട് ഇതുപോലൊരു പൂവിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു എഫ് ആർ സൈസ് പേപ്പറാണ്, ഏത് പേപ്പറായാലും കുഴപ്പമില്ല കേട്ടോ. കണ്ടോ, ഒരു ഫ്ലവർ ഷേപ്പിൽ ഇതൊക്കെ കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ ഈ ഒരു ബോട്ടിലിനകത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ നമ്മളിതിൻ്റെ ഈ ഒരു ആ റൗണ്ട് ഷേപ്പിലുള്ള ആ ഒരു ഭാഗത്ത് മാത്രം ഗമ്മ് തേച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഗമ്മ് തേക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ സൈഡിൽ മാത്രം ഗമ്മ് തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇച്ചിരി സമയം കിട്ടിയപ്പോൾ ഞാൻ വേഗം ഒന്ന് ചെയ്തതാണ് ഒരു ബോട്ടിൽ. കുറേ നാളായിട്ട് നമ്മുടെ ചാനലിൽ ക്രാഫ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, രണ്ടാഴ്ച ആയെന്ന് എനിക്ക് തോന്നണേ ഞാൻ ക്രാഫ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റാതെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് ഒരു തട്ടിക്കൂട്ടി വേഗം ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തതാണേ. അപ്പോൾ ഇതാ ഞാനിത് ഗമ്മൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് മുഴുവനായിട്ടും ഗോൾഡ് കളർ അടിച്ചു കൊടുക്കുകയാണ്. ഗോൾഡ് കളർ ഇത് ഞാൻ ഇനാമൽ പെയിൻ്റ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അടിച്ചെടുക്കാനായിട്ട് വേഗം വേഗം അങ്ങ് അടിച്ചെടുക്കുകയാണേ. അപ്പോൾ ഈ ബോട്ടിൽ മൊത്തമായിട്ട് ഞാൻ ഗോൾഡ് കളർ കൊടുക്കുകയാണ്. അപ്പം മൊത്തം കൊടുക്കാനുള്ള ഗോൾഡ് കളർ എൻ്റെ കയ്യിൽ ചെറിയ ബോട്ടിലുള്ളതില്ല. അപ്പം ഞാൻ ഇനാമൽ പെയിൻ്റ് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ മൊത്തമായിട്ട് ഈ ഒരു ഗോൾഡ് കളർ കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഒരുവിധം ഉണങ്ങി വന്നപ്പോഴത്തേക്കും ഞാൻ ഈ ഒരു പേപ്പർ ഫ്ലവർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഞാൻ ഊരിയെടുക്കുകയാണ് കേട്ടോ. അത് നമ്മൾ നന്നായി ഒട്ടുന്ന വരെ വെയിറ്റ് ചെയ്യണ്ട. കണ്ടോ, അപ്പോൾ ആ ഫ്ലവർ ഷേപ്പ് അവിടെ വന്നത് കണ്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നന്നായി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ എടുത്തു. ഇപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിലിൻ്റെ ചുറ്റും ബാക്കി ഭാഗമൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു പെൻസിൽ വെച്ചിട്ട് ഇവിടെ ഒരു നോട്ട്സ് എഴുതി കൊടുക്കുകയാണേ. അപ്പോൾ ഞാനിങ്ങനെ എഴുതിയേക്കുന്നത്, ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് യു ഹാപ്പി എന്ന് എഴുതിയിട്ടുണ്ട്. പെൻസിൽ വെച്ച് എഴുതിയിട്ട് ബ്രഷ് വെച്ചിട്ട് ബ്ലാക്ക് കളറ് ആക്രിലിക് പെയിൻറ് വെച്ചിട്ടാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ എനിക്കത്ര നന്നായിട്ട് എഴുതാനൊന്നും അറിയില്ല കേട്ടോ. എഴുതിയതൊക്കെ കുളമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും എനിക്ക് എഴുതാൻ അറിയില്ല എന്നുള്ളത് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഒരുവിധം അങ്ങ് എഴുതി ഒപ്പിച്ചെടുത്തു. ഇനി ഞാനിവിടെ മെറൂൺ കളറിലെ ആക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ അടുത്ത് മെറൂൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ റെഡ് കളറും ബ്ലൂ കളറും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ റെഡും കുറച്ച് ബ്ലൂവും കൂടി മിക്സ് ചെയ്ത് ഇങ്ങനൊരു കളറാക്കി എടുത്തതാണ്. റെഡ് കളറ് എൻ്റെ അടുത്ത് ഇതിൻ്റെ ഒപ്പം അടിച്ചപ്പോൾ അത്ര ഭംഗി തോന്നിയില്ല. അപ്പോൾ ഞാൻ റെഡ് എടുക്കാതെ മെറൂണാക്കി എടുത്തതാണ്. 3D ഔട്ട്ലൈനർ റെഡ് കളർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എൻ്റെ അടുത്ത് റെഡ് കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ മെറൂൺ കളറാക്കി എടുത്തു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഈ വെച്ചിട്ടുള്ള പൂവിന് നല്ലൊരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ് ഈ മെറൂൺ കളർ വെച്ചിട്ട്. അങ്ങനെ പൂവിന് ഔട്ട്ലൈനൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ അതേ പെയിൻറ് കൊണ്ട് തന്നെ ഒരു പെൻസിലിൻ്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതാ എഴുതിയ പോയിൻറ്റ് ബ്രഷ് വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എങ്ങനെയായാലും കുഴപ്പമില്ല. ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ആ വൈറ്റ് ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് തോന്നി ഡോട്ട് ഇട്ട് കൊടുക്കാമെന്ന്, അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇനി ഞാൻ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് ഈ മെറൂണിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു തിളക്കം ഇല്ലാത്ത പോലെ തോന്നി ആ ഒരു കളറ്. അപ്പോൾ ആ പൂവിൻ്റെ മുകളിൽ കൂടെ പൂവിൻ്റെ ഷേപ്പിൽ ഞാനിങ്ങനെ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ആ ഗോൾഡ് കളറ് ആ പൂവിനൊരു തിളക്കം കിട്ടാൻ വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. എനിക്കിതെല്ലാം കഴിഞ്ഞ് ഉണങ്ങിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ മെറൂൺ കളറ് അകത്തൊരു തിളക്കം ഇല്ലാത്ത പോലെ തോന്നി. അപ്പം അതിന് വേണ്ടി ഞാൻ ഗോൾഡ് കളറ് ഔട്ട്ലൈനർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു കൊടുത്തു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ആ ഡോട്ട്സിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ഈ ഗോൾഡ് കളർ വെച്ചിട്ട് തന്നെ ഇടയ്ക്കൊക്കെ ഓരോ ഡോട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഒരു ചെറിയ തിളക്കമൊക്കെ അതിനുള്ളിലും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ടിലെ ഇതാകണ്ടോ ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഒരു തിളക്കം അതിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് കാണുന്ന മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ബോട്ടിൽ ആർട്ട് ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ എനാമൽ പെയിൻറ്റ്. ഒന്ന് ഉണങ്ങി കിട്ടാനുള്ള ടൈം എടുത്തു. ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് വേഗം തന്നെ ഉണങ്ങി കിട്ടി. വേറെ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ഒരു അടിപൊളി വർക്കാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിച്ചേക്കണേ. ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.